സീസൺ 2 കേരളത്തിലെ ഏറ്റവും മികച്ച ഹാസ്യതാരങ്ങൾ ഒന്നിക്കുന്ന ഈ അരങ്ങിലെ ഇന്നത്തെ കാഴ്ചകൾ ഇവിടെ ഇത് ആരംഭിക്കുകയാണ്. വെൽക്കം ടു എ സിൻലേറ്റിംഗ് എപ്പിസോഡ് ഓഫ് ഓപ്പോ കോമഡി സ്റ്റാർസ് സീസൺ 2 പവേർഡ് ബൈ ലക്ഷ്മി ജ്വല്ലറി ആൻഡ് വാൾമാക്സ് പെയിൻ. ഇവിടെ ഇതാ ഏഷ്യാനെറ്റിലെ വൺ ഓഫ് ദ ടോപ്പ് റേറ്റഡ് ഷോസ് ആയ സെൽമി ദ ആൻസറും നമ്മുടെ പൊളിറ്റിക്കൽ ലീഡേഴ്സും കൈകോർക്കാൻ പോവുകയാണ് ഒരു കിടിലൻ ടി വി സ്പൂഫ് റൗണ്ടിനായി. സ്വാഗതം ചെയ്യാം കോമഡി സ്റ്റാർസ് സീസൺ 2-ന്റെ പ്രിയ ടീം ലക്കി സ്റ്റാർസ്. ശിവക്ഷേത്രത്തിൽ സ്ത്രീകൾ ഒരു വഴിയിലൂടെ പോകാൻ പറഞ്ഞു. ആ സമയത്ത് ഇയാൾ അവരുടെ ദേഹത്ത് കൈവച്ച് തടവി. അവന്റെ വിരലുകൾ വെട്ടി ഞാൻ. നീ ചെയ്തത് തെറ്റ്. സ്ത്രീകളുടെ മേൽ കൈവച്ചാൽ വെട്ടി അരിയേണ്ടത് വിരലുകളല്ല. എന്റെ മെടുക്ക് മിക്കി കമ്മൽ എന്റെ പൻ കട്ടുണ്ടു പോയി എന്റെ പന്റെ പ്രാന്തി കുപ്പി എന്റെ അമ്മ കുടിച്ചു തീർത്തി എന്റെ മെട്ട ചിമ്മിക്ക് കമ്മൽ എന്റെ പൻ കട്ടുണ്ടു പോയി. എടി നീ ചാനൽ മാറ്റി കളിക്കാതെ ആ ഏഷ്യാനെറ്റിലെ ടെൽമി ദി ആൻസർ ഒന്ന് വെച്ചേ. ഏഷ്യാനെറ്റ് അമ്മയും വെച്ചിരിക്കുന്നേ, അതിലിപ്പോ കോമഡി സ്റ്റാറാ നടക്കുന്നേ. സെൽമി ദി ആൻസർ എന്ന പ്രോഗ്രാമിന്റെ ചിരിക്കാഴ്ചകളുമായി ടീം ലക്കി സ്റ്റാർസ്. നമസ്കാരം. ബെഡായി ബംഗ്ലാവിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. അതല്ലല്ലോ നിയമസഭയിൽ നിന്ന് ചർച്ച ചെയ്യുന്ന വിഷയം. ഇതുമല്ല കേട്ടോ, ക്ലാഷ് ആവും. ഇതാണ് എല്ലാം കൂടി എടുത്ത് തലയിൽ വെച്ചാലുള്ള പ്രശ്നം. മൊത്തത്തിൽ ക്ലാഷ് ആവും. അതൊക്കെ പോട്ട്, ഇന്നത്തെ എപ്പിസോഡ് ആരംഭിക്കാം. ട്രേഡേഴ്സ്, ഉത്തരങ്ങൾ വിൽക്കാനുണ്ടോ? ഞാനൊന്ന് പറഞ്ഞേക്കാം, ഇത് നിയമസഭയൊന്നും അല്ല കേട്ടോ. കുറച്ച് ഒതുക്കമൊക്കെ വേണം. അതുപോലെ തന്നെ നമുക്കൊരു കഥയിൽ നിന്നൊന്ന് ആരംഭിക്കാം. ഒരിടത്തൊരു കാട്ടിൽ പല്ല് കൊഴിഞ്ഞൊരു സിംഹമുണ്ടായിരുന്നു. ആ സിംഹത്തിന് കാട്ടിൽ യാതൊരുവിധ വിലയില്ലായിരുന്നു. പക്ഷേ മൃഗങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യം വന്നാൽ എല്ലാരും ഓടി ഈ സിംഹത്തിന്റെ അടുത്താണ് വരുന്നത്. എടോ മുകേഷേ, തൻ വന്ന ഉടനെ തന്നെ എരിക്കിട്ട് വെക്കുകയാണല്ലോ. എന്നാ പിന്നെ പുല്ല്, ആ കഥ വേണ്ട. ഒരിടത്ത് മോഷണത്തിന് കയ്യോട് പിടിച്ചിട്ടും കുറ്റമേൽക്കാത്തൊരു കുട്ടിയുണ്ടായിരുന്നു. അച്ചുമാമനെ വിട്ടിട്ട് പോയി എന്റെ നേർക്കായോ? ഇതാണ് കുഴപ്പം. ഒരു കഥ പറയാൻ പോലും ആരും സമ്മതിക്കുന്നില്ല കേട്ടോ. എങ്കിൽ പിന്നെ ഇന്നത്തെ മത്സരാർത്ഥി ആരാണെന്ന് നോക്കാം. ലെറ്റ്സ് സീ ദ വീഡിയോ പ്രൊഫൈൽ. പിണങ്ങാറായി വിജയൻ. ലക്ഷത്തിൽ ഒരാൾക്ക് മാത്രം വരുന്ന അസുഖം. ശരീരത്തിൽ ഇരട്ട ചങ്കു വളരുക. വൈദ്യശാസ്ത്രത്തിൽ ഇതിന് സിംപ്റ്റോമോണിയ ഡിപ്ലാച്ചി മൊർട്ടോണിയ എന്ന് പറയുന്നു. ആരെയും ഭയമില്ലാതെ ഇരിക്കുക എന്നതാണ് ഈ രോഗത്തിന്റെ ലക്ഷണം. എനിക്ക് പറയാനുള്ളത്, ഞാന് ഊരിപ്പിടിച്ച വാളുകൾക്കിടയിലൂടെ പോയിട്ടും എനിക്ക് പേടിയാകുന്നില്ല. ഇന്ദ്രനും ചന്ദ്രനും എന്നെ പേടിപ്പിക്കാൻ നോക്കി, പക്ഷേ ഞാൻ പേടിച്ചില്ല. ഈ പരിപാടിയിൽ നിന്ന് എന്തെങ്കിലും കാശ് കിട്ടുകയാണെങ്കിൽ എൻ്റെ ഇരട്ടച്ചെങ്കുകളിലൊന്ന് ഓപ്പറേറ്റ് ചെയ്ത് കളഞ്ഞ് നിങ്ങളെപ്പോലെ പേടിയില്ലാത്ത ഒരാളായി ജീവിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്. ബന്ധുനിയമന വിവാദത്തിലും ഫോൺ സംഭാഷണ വിവാദത്തിലും പെട്ടവർ ഒഴിച്ച് ബാക്കിയുള്ള എല്ലാവരുടെയും പ്രാർത്ഥന എന്റെ കൂടെ കാണുമല്ലോ. ശ്രീ പിണങ്ങാറായി വിജയന് അറിവിന്റെ ഈ കച്ചവടവേദിയിലേക്ക് സ്വാഗതം. ശംഖോപ്രേഷന് വേണ്ടി കാശ് സ്വരുക്കൂട്ടാനായി എത്തിയിരിക്കുന്ന നമ്മുടെ ആദ്യ മത്സരാർത്ഥി ശ്രീ പിണങ്ങാറായി വിജയൻ. ലെറ്റ്സ് വെൽക്കം ശ്രീ പിണങ്ങാറായി വിജയൻ. കേരള മണ്ണിനായി ഉയിരു ചിന്തിയ ആയിരം ചങ്കുള്ള ധീര സഖാക്കളെ, കേവല മർത്തനായി തെരുവിലിറങ്ങുക ചേർന്ന് പൊരുതുക സമര സഖാക്കളെ.
സാർ, വിവരങ്ങളെല്ലാം ഞാൻ കണ്ടു. നേരിട്ട് ചോദ്യത്തിലേക്ക് പോണോ അതോ? ഇല്ല, അതിനു മുമ്പ് ഇവിടെ പാടാനായിട്ട് ഞാനൊരു പാട്ട് പഠിച്ചോണ്ട് വന്നിട്ടുണ്ട്. എനക്ക് അവള് വേണ്ട, ഇവള് വേണ്ട, ഈ കാണുന്ന അവളുമായിരുന്നു വേണ്ട. നിർത്തണം സാർ. ആഹാ, ഇത് നമ്മുടെ പാർട്ടിയുടെ സിംഹകുട്ടി സിന്ധാ സറോമല്ലേ? എന്താ മോളെ ഒരു വലിയ സ്ഥാനത്തിരുന്ന് സാറ് പറയുന്നു അവള് വേണ്ട, ഇവള് വേണ്ട, ഈ കാണുന്നവളുമാരൊന്നും വേണ്ട എന്ന്. ഇത് കേരളത്തിലെ സ്ത്രീകളെ മുഴുവൻ ഒഴിവാക്കുന്നതാണ്, സ്ത്രീ സമൂഹത്തോട് ചെയ്യുന്ന അവഗണനയാണ്. ഇതിനെതിരെ നമ്മൾ പ്രതികരിക്കണം, ഇത് ചർച്ച ചെയ്യണം. ഈ പറഞ്ഞതിനെ കുറിച്ച് സാറിന് എന്താണ് അഭിപ്രായം? എനിക്ക് പറയാനുള്ളത്, പാർട്ടിക്ക് തെറ്റുപറ്റിയാൽ നമുക്ക് വേണേ തിരുത്താം, പക്ഷേ ദൈവത്തിന് തെറ്റുപറ്റിയാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഫുൾ സ്റ്റോപ്പിൽ ഫുള്ളില്ല, ടൈഗർ ബിസ്ക്കറ്റിൽ ടൈഗറും ഇല്ല. അപ്പോൾ സിന്ധാ മോൾക്ക് ചിന്താശേഷിയില്ല, അങ്ങനെ കരുതിയാ മതി. തമാശ തമാശ. അപ്പോ നമുക്ക് നേരിട്ട് ചോദ്യത്തിലേക്ക് പോയാലോ. ആദ്യത്തെ 20 രൂപയുടെ ചോദ്യം ഇതാണ്. പാമോയിൽ എന്തിൽ നിന്നുണ്ടാക്കുന്ന വസ്തുവാണ്? എല്ലാവരും എഴുന്നേറ്റിട്ടും അച്ചുമാമ എന്താണ് എഴുന്നേക്കാഞ്ഞത്? ഉത്തരം പറയാനാണെങ്കിൽ കൂടി ഇയാൾ യെല്ലോ പിള്ളിയെ കൂട്ടുപിടിച്ചാലും എന്റെ കൂട്ടുപിടിക്കില്ല എന്നെനിക്കറിയാം. എനക്ക് ട്രേഡേഴ്സ് വേണം. ഉത്തരം ഞാൻ പറയാം. CBI ചോദിച്ചിട്ട് പോലും ഉത്തരം ഞാൻ പുല്ലുപോലെ പറഞ്ഞതാ. ഉത്തരം പനങ്ക. പനങ്ക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഉത്തരം ശരിയാണ്. അടുത്ത ചോദ്യം 40 രൂപ 50 പൈസയുടെ ചോദ്യമാണ്. എനക്ക് മനസ്സിലായില്ല, എന്താണോ ഈ 50 പൈസ? സാറ് മുമ്പ് പറഞ്ഞ ഉത്തരവില്ലേ പനങ്ക, അതിന്റെ GST ആണ് 50 പൈസ. അപ്പൊ ചോദ്യത്തിലേക്ക് പോവാം. ചോദ്യം ഇതാണ്, ഈ അടുത്ത കാലത്ത് ഭീകരർ അറസ്റ്റിലായ ജില്ല ഏതാണ്? ഞാന് ഒരു വിശാല മനസ്കനാണ്, മറ്റുള്ളവർ കൂടി ഞാൻ അവസരം കൊടുക്കുന്നു, അവര് പറയട്ടെ ഉത്തരം. എന്നാലും സാറിനിത് അറിയത്തില്ലെന്ന് പറയരുത് കേട്ടോ. ട്രേഡേഴ്സ്, ഉത്തരങ്ങൾ വിൽക്കാനുണ്ടോ? 11-12. എന്റെ പേര് തിരുവഞ്ചൂർ രാമകൃഷ്ണൻ. വളരെ കുറഞ്ഞ ചെലവിൽ ഇതിന്റെ ഉത്തരം ഞാൻ പറണ. പറയാം, അതാണ് ശരി. ഇതിന്റെ ഉത്തരം നിക്കറഴിയാം. അവിവേകം കാണിക്കരുത് കേട്ടോ. കാണിക്കാനില്ല, അല്ല കാണിക്കുന്നില്ല. ഇപ്പഴാ ശരിയായത്. ഇതിന്റെ ഉത്തരം എനിക്കറിയാം. എന്നെ തന്നെ വളയ്ക്കും, അല്ല വിളിക്കൂ. ഇനി നമ്പർ 12 അപ്പീൽ. ഡോ രാമകൃഷ്ണ, താൻ വയ്ക്കൂ, എന്നെ വിളിക്കില്ല എന്ന് എനിക്ക് ഉറപ്പാ. 11 വന്നാൽ ഉത്തരം അറിയാമെങ്കിലും അയാൾ തെറ്റിച്ചേ പറയും, അതുകൊണ്ട് 12 വിളിക്കും. നമ്പർ 12 അച്ചുമാമ. ഉത്തരത്തിന് വേണ്ടിയുള്ള വിലപേശൽ ആരംഭിക്കാം. ായി എനിക്ക് ഇലക്ഷൻ സമയത്ത് മാത്രമല്ല ഇപ്പോഴും വിലയുണ്ടെന്ന് തനിക്ക് മനസ്സിലായല്ലോ. എനക്ക് ശരി ഉത്തരം പറഞ്ഞു തന്നാൽ അച്ചുമാമന് ഞാൻ 1 രൂപ തരും. ഞാൻ എനിക്ക് 1 രൂപ പോലും തരണ്ട, ശരിയായ ഉത്തരം ഞാൻ പറഞ്ഞു തരും. അതാണോ സ്നേഹം? ശരി ഉത്തരം തിരുവനന്തപുരം. അച്ചുമാമേ, പറഞ്ഞു തന്ന ഉത്തരം ശരിയാണല്ലോ അല്ലേ? എന്നെ വിശ്വസിക്കാണോ? 100%. ഇതിന്റെ ഉത്തരം തിരുവനന്തപുരം. ഇങ്ങനെ പറഞ്ഞാൽ എങ്ങനെ? ഞെക്കിപ്പിടിച്ച് പറ. എന്നാല് ഉത്തരം തിരുവനന്തപുരം. എന്റെ കൊറോണവിളിക്ക് ഞെക്കാൻ അല്ല പറഞ്ഞത്, ഈ ഇരിക്കുന്ന ക്രാപ്പി പിടിച്ച് ഞെക്കാൻ. മനുഷ്യന്റെ ജീവൻ പോയേനെ. ഉത്തരം തിരുവനന്തപുരം. ട്രേഡറിനെ വിശ്വസിച്ച് പിണങ്ങാറായി വിജയൻ പറഞ്ഞ ഉത്തരം തെറ്റാണ്. താങ്കൾ ഇവിടെ നിന്നും ഔട്ടായിരിക്കുകയാണ്. താങ്കൾക്ക് തിരിച്ചു പോകാം. നിങ്ങൾക്ക് ഉത്തരമറിയില്ലെങ്കിൽ എന്തിനാ പറയാൻ പോയത്? ആര് പറഞ്ഞു ഉത്തരം അറിയില്ലെന്ന്? ശരി ഉത്തരം തന്റേതാണോ? കണ്ണൂര്. ശരി ഉത്തരം അറിയാമായിരുന്നെങ്കിൽ അച്ചുമാമ എന്തിനാണ് തെറ്റിച്ചു പറഞ്ഞത്? ഡോ മുകേഷേ, ഇയാളെന്നെ പലയിടത്തുനിന്നും ഔട്ടാക്കിയിട്ടുള്ള ആളാ, അതുകൊണ്ട് ഇയാളെ ഒരിടത്തെങ്കിലും ഞാനൊന്ന് ഔട്ടാക്കണ്ടേടോ? പിണങ്ങാറായി വിജയൻ ഔട്ടായ സ്ഥിതിക്ക് നമുക്ക് അടുത്ത മത്സരാർത്ഥിയിലേക്ക് പോകാം. ലെറ്റ് സീ ദ വീഡിയോ പ്രൊഫൈൽ. നഷ്ട സ്വർഗങ്ങളെ നിങ്ങളെനിക്കൊരു ദുഃഖ സിംഹാസനം.
തുമ്മൻ ചാണ്ടി, കേരള രാഷ്ട്രീയത്തിലെ ഗർജിക്കുന്ന സിംഹം. കഴിഞ്ഞ 5 വർഷം കേരളം ഭരിച്ച് സ്വന്തം പേരിൽ ഒരുപാട് കേസുകൾ സമ്പാദിച്ചു. തത്തനിശ്വാസങ്ങൾ ചാമരം വീശുന്ന ഭഗ്നസിംഹാസനം നൽകി. കോടതിയിൽ കേസ് നടത്തുന്നതിന് വേണ്ടിയുള്ള കാശിന് വേണ്ടി ഒരു പൗരൻ ആദ്യമായി സെൽമി ദി ആൻസർ വേദിയിൽ. ആപത്ത് കാലത്ത് അണ്ടർവെയറിന്റെ വള്ളി വരെ പാമ്പാകും എന്നതാണ് എന്റെ അവസ്ഥ. നഷ്ടസ്വർഗങ്ങളെ നിങ്ങളുടെ പ്രാർത്ഥനയുണ്ടെങ്കിൽ കേസ് നടത്താനായിട്ട് ഒരു നല്ലൊരു തുക ഞാനിവിടെ ഒപ്പിക്കും. ശ്രീ തുമ്മൻ ചാണ്ടിക്ക് വിലപേശലിന്റെ ഈ മഹാവേദിയിലേക്ക് സ്വാഗതം. ലെറ്റ്സ് വെൽക്കം തുമ്മൻ ചാണ്ടി ഫ്രം പുതുപ്പള്ളി. എന്തോ സുഖാണോടോ? എന്റെ കർത്താവേ, ഇയാള് ഇവിടെ വന്നു. എടോ, തനിക്ക് കിട്ടിയ കാശൊന്നും പോരെ. പിന്നെ ഇവിടെ താൻ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയാല് ഞാൻ തന്നെ സംരക്ഷിക്കത്തില്ല. പറഞ്ഞേക്ക. അപ്പോ സാർ, നമുക്ക് നേരിട്ട് ചോദ്യത്തിലേക്ക് പോയാലോ? നേരത്തെ പിണങ്ങാറായി ഇവിടെ പാടിയത് കൊണ്ട് ഞാൻ ശിവാജി സിനിമയിലെ ഒരു ഗാനം പഠിച്ചിട്ടാണ് വന്നത്. എല്ലാ പാട്ടും കീറി മുറിക്കുന്ന സിന്തമോൾ ഇവിടെ ഉള്ളത് കൊണ്ട് ഞാൻ പാടുന്നില്ല. 1000 രൂപയുടെ ആദ്യത്തെ വീഡിയോ ചോദ്യം. അത് വേണോ? വീഡിയോയും സിഡിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് ചോദ്യങ്ങൾക്ക് ഞാൻ ഉത്തരം പറഞ്ഞു മടുത്തതാ. സാറിന് കാശ് വേണമെങ്കിൽ ഇതിനൊക്കെ ഉത്തരം പറഞ്ഞേ പറ്റൂ. എന്നാ ചോദിക്ക്, കാശിന് വേണ്ടി ഞാൻ ഏതുത്തരവും പറയും. എന്നിട്ട് ഞങ്ങളുടെ ചോദ്യത്തിനൊന്നും തന്നെ ഉത്തരം പറഞ്ഞില്ലല്ലോടോ ചാണ്ടി. തന്റെ ചോദ്യത്തിന് തന്റെ പാർട്ടിക്കാര് പോലും ഉത്തരം നൽകുന്നില്ല. പിന്നല്ലേ ഞാൻ അയാളുടെ മൈക്രോഫീസ്. പ്രശ്നമുണ്ടാക്കരുത്, പ്രശ്നമുണ്ടാക്കരുത്. 1000 രൂപയുടെ ആദ്യത്തെ വീഡിയോ ചോദ്യം ഇതാണ്. ഈ ചിത്രത്തിൽ കാണുന്ന സാധനം എന്താണ്? എന്താ ഇത്? ഞാൻ കണ്ടിട്ട് പോലും. ഇത് ചെസ് ബോർഡോ മറ്റോ ആണ്. അപ്പോൾ സാറിന് ഉത്തരം അറിയാത്ത സ്ഥിതിക്ക് നമുക്ക് ട്രേഡേഴ്സിലേക്ക് പോകാം. ഒരാളെ എഴുന്നേറ്റിട്ടുള്ളൂ. അപ്പീൽ. എന്റെ പേര് ഹരിത നായർ. ഞാൻ ജനിച്ചതിന് ശേഷം ആദ്യമായിട്ടാണ് ഈ കുട്ടിയെ കാണുന്നത്. അതിന് ഞാനൊന്നും ചോദിച്ചില്ലല്ലോ. പറഞ്ഞേ ഉള്ളൂ. ഹരിത, അപ്പീൽ ചെയ്തോളൂ. ഈ കാണുന്ന സാധനം എന്താണെന്ന് എനിക്കറിയാം. ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിവാദങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള ആളാണ് സാർ. എന്നെ വിളിക്കണം സാർ. സാർ, എന്നെ വിളിക്കണം സാർ. എന്തായാലും ഹരിത വരും. ഇതു നവസുമ ശരവലൈതലഹരി ഹൃദി സുഖ നദിയിൽ ഒരനുപമ ശലഭ ആലസം ഒരുങ്ങി വരും. സാർ, 1000 രൂപ തിരികെയാണെങ്കിൽ ഞാൻ ഉത്തരം പറഞ്ഞു തരാം. 1000 രൂപ അതൊന്നും പറ്റില്ല. ഞാനൊരു 20 രൂപ അങ്ങ് തരും. സാർ, 900 സാർ. 25 സാർ. ഒരു 500 എങ്കിലും. 500. 26 ഉറപ്പിച്ചോ. പ്ലീസ് സാർ, 500 സാർ. 1000 രൂപയും കുട്ടി എടുത്തു. ഇതാണ് എന്റെ കുഴപ്പം. പാവങ്ങളെ കണ്ട പെട്ടെന്ന് മനസ്സിലായി. ഉത്തരം സോളാർ. ഈ കുട്ടി പറഞ്ഞ ഉത്തരം. ഇങ്ങനെ പറഞ്ഞാ പറ്റൂല. സോളാർ എന്ന് പറഞ്ഞ് അതീ ഞെക്കണം. എന്നെ കൊന്നാലും ശരി, ഞാൻ ആ വാക്ക് പറയും. തനിക്കാവുമെങ്കിൽ എന്നെ കളിപ്പിച്ചോളൂ. എന്നാ പിന്നെ ഉത്തരം ശരിയാണ്. തൊമ്മൻചാണ്ടി സാറിന് ആദ്യ ചോദ്യത്തിൽ ലഭിച്ചത് 1000 രൂപയാണ്. അത് മുഴുവൻ ഹരിത നായർ കൊണ്ടുപോയി. ഇനി രണ്ടാമത്തെ ചോദ്യം. സിഡി അഥവാ കോമ്പാക്ട് ഡിസ്ക് കണ്ടുപിടിച്ചത് ആരാണ്? അത് കണ്ടുപിടിച്ചില്ലല്ലോ. അതിനുവേണ്ടി ഒരുപാട് ഓടിയില്ലേ. അങ്ങ് തമിഴ്നാട് വരെ പോയിട്ടും അത് കിട്ടിയില്ലല്ലോ. കോമ്പാക്ട് ഡിസ്ക് കണ്ടുപിടിച്ചത് ആരാണ്? 2000 രൂപയുടെ ചോദ്യമാണ്. സൂക്ഷിച്ചും കണ്ടുമൊക്കെ ഉത്തരം പറയണം കേട്ടോ. സൂക്ഷിച്ചു തന്നെയാണ് ഞാൻ പറയുന്നത്. ഉത്തരം എനിക്കറിയില്ല. അപ്പോ നമുക്ക് വീണ്ടും ട്രേഡേഴ്സിലേക്ക് പോകേണ്ടിയിരിക്കുന്നു. 2 പേരാണ് എഴുതേറ്റിട്ടുള്ളത്. അപ്പീൽ. ഞാൻ മണിയം പാല. ഇയാള് വേണ്ട വേണ്ട. ആകെ 2000 രൂപയുള്ളു. ഇനി താൻ വന്നാല് പുതുപ്പള്ളി പള്ളി വരെ തന്റെ പോക്കറ്റിലായാലേ എനിക്ക് ഉത്തരം കിട്ടും. അതുകൊണ്ട് അയാള് മതി. അപ്പോ നമുക്ക് സ്വാഗതം ചെയ്യാം ശ്രീ യെല്ലോ പള്ളി. കണ്ടോ നിന്റെ കണ്ണിൽ ഒരു പ്രചണ്ഡനം, പ്രക്ഷോഭണം, ദുഷ്ടാടനം. കേട്ടോ നിന്റെ കാതിൽ ഒരു ഹുമേളനം, ധൃംഷ്ടാപമായി തുപ്ലോദയം.
വില പേശലൊന്നും വേണ്ട, തനിക്കൊരു 30 രൂപ തരും. ഉത്തരം പറഞ്ഞു. ഇനി ഒരു മിനിറ്റ് കൂടിയ സമയം ബാക്കിയുള്ളൂ. ഇതിന്റെ ഉത്തരവ് പറഞ്ഞാല് സിമ്പിൾ അല്ലേ? വാങ്ങണം വരാതാണ്. ഇതെന്ത് ഭാഷ? ഇനി സമയമില്ല, ഒരു മിനിറ്റേ ഉള്ളൂ, പെട്ടെന്ന് ഉത്തരം പറ. നിന്ന് കൊഞ്ചനം കുത്താതെ വ്യക്തമായിട്ട് ഉത്തരം പറയണു. ഒരു മിനിറ്റ് സമയം കഴിഞ്ഞു, അതുകൊണ്ട് സാറ് ഇവിടുന്ന് ഔട്ടായി. ഞാൻ ഔട്ടാകുന്നു. കള്ളക്കളി കള്ളക്കളി, ഞാൻ ഔട്ടാവില്ല, ഞാൻ പോവില്ല. തൂങ്ങിക്കിടക്കാരായിട്ട് ഇത് മന്ത്രി കസാരി അല്ല, കളിയാണ്. ഇറങ്ങിപ്പോണോ? അതെ, കളിയാണ്, നിങ്ങൾ തമ്മിലുള്ള ഒത്തുകളി. അടുത്ത മത്സരാർത്ഥി ആരാണെന്ന് നമുക്ക് നോക്കാം. ലെറ്റ്സ് സീ ദ വീഡിയോ പ്രൊഫൈൽ. പറന്നു 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 ചെല്ലാൻ പറ്റാത്ത കാടുകളിൽ പൂകൊന്നു കൂട്ടി ഞാൻ പൂമര കൊമ്പി. ആ പൂമര കൊമ്പി, ആ പൂമര കൊമ്പി. ഒരുപാട് യാത്ര ചെയ്യാൻ കൊതിച്ച ഒരു കുഞ്ഞു ബാല്യം അങ്ങ് ഗുജറാത്തിലുണ്ടായിരുന്നു. ഇന്ന് യാത്ര ചെയ്യാത്ത രാജ്യങ്ങൾ ചുരുക്കമാണെങ്കിലും ആഗ്രഹ സഫലീകരണത്തിനായി ആദ്യമായി ഒരു അന്യ സംസ്ഥാനക്കാരൻ സെൽമി ദി ആൻസറിന്റെ വേദിയിൽ. മേരേ പ്യാരേ ദേശവാസിയോ, എന്റെ വലിയ ഒരു ആഗ്രഹമായിരുന്നു ചൊവ്വയിലേക്ക് യാത്ര ചെയ്യണം എന്നത്. ഇതിലേ ഇവിടെ എന്തെങ്കിലും കിട്ടുന്നെങ്കിൽ ആ കാശും കൊണ്ട് അവിടേക്ക് പോകണം എന്നതാണ് എന്റെ ആഗ്രഹം. സുരേന്ദ്രമോദിക്ക് അറിവിന്റെ അങ്ങാടിയിലേക്ക് സ്വാഗതം. ലെറ്റ്സ് വെൽക്കം സുരേന്ദ്ര മോദി. മേരേ പ്യാരേ ദേശവാസിയോ, ദയവ് ചെയ്ത് സാർ അത് പറയരുത്. അത് കേൾക്കുമ്പോഴേ ഉള്ളിന്റെ ഉള്ളി എന്നൊരു പേടിയാ. അടുത്ത ഇനി എന്താ നിരോധിക്കാൻ പോണേന്ന്? അല്ല സാർ, എന്താണ് ഈ പരതി നോക്കുന്നത്? എല്ലായിടത്തും വിളിക്കാതെ വരുന്ന എന്റെ സുഹൃത്ത് ചെമ്മനം ഇവിടെയും ഉണ്ടോന്ന് നോക്കിയതാ. മോദി സാറേ, ദാ ഇങ്ങോട്ട് നോക്ക്, ഞാൻ മുകളിലുണ്ട്. തട്ടിന്റെ മുകളിൽ കയറി ഇരിക്കുമായിരുന്നു. ഞാൻ കരുതി അപ്പൂപ്പന്താടി ആയിരിക്കും. അപ്പോൾ 1000 രൂപയുടെ ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. ഏറ്റവും അവസാനം കണ്ടുപിടിച്ച ആഫ്രിക്കൻ രാജ്യം ഏതാണ്? ഉത്തരം അറിയില്ല. നീ മാലൂം ട്രേഡേഴ്സ്. ട്രേഡേഴ്സിൽ ഒരാൾക്ക് മാത്രമേ ഉത്തരം അറിയൂ. വെൽക്കം മിസ്റ്റർ പി സി. കളിപ്പ്, കട്ട കളിപ്പ്, കളിപ്പ്, കട്ട കളിപ്പ്. എന്റെ പൊന്നു മുകേഷ്, ഈ ചോദ്യത്തിന് എത്ര രൂപ വരും? 50 രൂപയാ. 50 രൂപ. ഒരുമാതിരി വർത്തമാനം പറയരുത്. എന്നാ സ്വഭാവമായിരുന്നു? മുഴുവൻ കാശും തരാം. ഉത്തരം പറ. എന്നാ ഉത്തരം? ദക്ഷിണ സുഡാൻ. ഏ, അങ്ങനെ ഒരു രാജ്യമുണ്ടോ? ഇപ്പൊ വരാം. പോയോ? എന്റെ മുകേഷേ, ഇനി എന്നാ ചെയ്യും? എന്ത് ചെയ്യാൻ? ഒന്നും ചെയ്യുന്നില്ല. ആദ്യമായി സെൽമി ദ ആൻസറിന്റെ ഒരു എപ്പിസോഡ് പാതി വഴിയിൽ നിർത്തുന്നു. നന്ദി, നമസ്കാരം. മോളെ, ഇപ്പൊ ഏത് പരിപാടിയാ നടക്കുന്നേ? ലക്കി സ്റ്റാറിന്റെ സ്കിറ്റ് കഴിഞ്ഞമ്മേ, ഇനി ജഡ്ജ്മെന്റാ. പിണറായി സാറ്, ഉമ്മൻചാണ്ടി സാറ്, വെള്ളാപ്പള്ളി സാറ്, അങ്ങനെ എനിക്ക് തോന്നുന്നു നാഷണൽ ലെവൽ ലീഡേഴ്സിന്റെ വരെ ഡ്യൂപ്പുകളാണ് നമ്മുടെ ലക്കി സ്റ്റാർസ് ഈ വേദിയിൽ ഇറക്കിയത്. നമ്മുടെ മോദിജി വരെ ഉണ്ടായിരുന്നു. ഇനി ഇതിന്റെ എല്ലാ റിസൾട്ട് എങ്ങനെയായിരിക്കും എന്ന് നമുക്ക് കാണണമെങ്കിൽ ചെറുതായിട്ടൊന്ന് കാത്തിരിക്കണം. ആൻഡ് ഐ വിൽ ബി ജോയിനിങ് യു ബാക്ക് ആഫ്റ്റർ എ വെരി ഷോർട്ട് ഓപ്പോ ബ്രേക്ക്. നിങ്ങൾ ഇവിടെ പത്രം ഇടണ ബിജുവിന് എന്തിനാ പറഞ്ഞു വിട്ടത്? എടാ, ഒന്ന് പോയാ 9 വരും. ഓ, ഇനി പത്രം കൂടെ ഞാൻ ഇടണോ? ഇങ്ങനെ ഒരു കാര്യം വല്ലാത്ത കഷ്ടം തന്നെ ഏട്ടാ. ചേട്ടന്റെ കവിതകളൊക്കെ പ്രസിദ്ധീകരിച്ച മാസിക പൈസ അയച്ചു തരുമല്ലേ? ഇത് പ്രസിദ്ധീകരിച്ച പൈസ അല്ല, ഞാൻ ഇത്ര വർഷം അങ്ങോട്ട് അയച്ചു കൊടുത്തില്ലേ, അതെല്ലാം കൂടെ തൂക്കി വിറ്റ പൈസ അയച്ചോ. ഇല്ലടേ, ഞാൻ ഇന്നലെ സുഖമില്ലാതെ ഹോസ്പിറ്റലിൽ ചെന്നപ്പോ ഡോക്ടർ പറഞ്ഞ് വെയിറ്റ് ഉള്ള സംഭവങ്ങളൊന്നും എടുക്കരുത്, റെസ്റ്റ് എടുക്കാം. അല്ലല്ല, നെടുമങ്ങാട് ശ്രീനാരായണ ഹൈസ്കൂളില. പാത്രം എടുത്തില്ല എണ്ണ. പഴത്തിന്റെ കാശ് വെച്ചിട്ടു, പഴത്തിന്റെ കാശ് വെച്ചിട്ടു. പലി കുറച്ചു എണ്ണ, പലി കുറച്ചു. ഒന്നാം സമ്മാനം കെൻ കൺസ്ട്രക്ഷൻസ് നൽകുന്ന 25 ലക്ഷം രൂപ. ജ്യോതിഷേട്ടാ, ലക്കി സ്റ്റാർസ്
keen observation of political developments, sharp social criticism, excellent skit. Thank you, sir. ഒരു ടി വി പ്രോഗ്രാമിൻ്റെ ഏറ്റവും നല്ല സ്പൂഫുകളിലൊന്നാണ് നിങ്ങൾ അവതരിപ്പിച്ച സ്കിറ്റ്. അതിൽ സെൽമീ ദ ആൻസർ എന്ന പ്രോഗ്രാമിൽ പൊളിറ്റിക്സ് നിങ്ങൾ ഇൻകോർപ്പറേറ്റ് ചെയ്തു. അത് ഇതിലും ഗംഭീരമാക്കാൻ സാധാരണഗതിയിൽ ആർക്കും കഴിയാത്ത വിധം നിങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്. കാരണം അത്രയധികം ഇതിനെ ബ്ലെൻഡ് ചെയ്തിട്ടുണ്ട്. ഒരു ഹാർമോണിയസ് ബ്ലെൻഡിങ് എന്ന് പറയും. ഇതിൻ്റെ കൂടെ സ്വാഭാവികമായി ഇഴുകിച്ചേരുന്ന രീതിയിലാണ് ഓരോ നേതാക്കളെയും നിങ്ങൾ അവതരിപ്പിച്ചിട്ടുള്ളത്. പ്രധാനമന്ത്രിയുടെ നിലപാട്, ഇപ്പം ഡീമോണിറ്റൈസേഷൻ, ആ പോളിസി പ്രോഗ്രാമിനെ കുറിച്ച് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉള്ളവർക്ക് പോലും ആ പ്രസൻറ്റേഷൻ, ഈ സ്കിറ്റിൽ അദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ അവതരിപ്പിച്ച രീതി തീർച്ചയായിട്ടും ആസ്വദിക്കും, എല്ലാവരും കൈയടിക്കും എന്നാണ് എൻ്റെ വിശ്വാസം. ബ്രില്യൻ്റ് പെർഫോമൻസ്. ഓൾ ദി ബെസ്റ്റ് ടീം ലക്കി. റിമി ടോമി ഉഗ്രൻ, ഒരുപാട് വലിച്ചു നീട്ടാണ്. പക്ഷെ ഉള്ള പോയിന്റ് ഭയങ്കര കണ്ടന്റ് ഉള്ളതായിരുന്നു. കാരണം ഇത് ആർക്കും ഒരു ബോറടിക്കത്തില്ല. ഒരു രാഷ്ട്രീയത്തിന്റെ ഒന്നും അറിയത്തില്ലാത്ത ആൾക്കാർക്ക് പോലും ഇത്രയും പേരെ, ഈ ഫിഗർ അവതരിപ്പിച്ചിരിക്കുന്ന ആൾക്കാരെ എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ ഈ രാഷ്ട്രീയ നേതാക്കൾക്ക് ആർക്കും ഒരു പരിഭവം പരാതി ഞങ്ങളോട് തോന്നില്ല. കാരണം വർഷങ്ങളായിട്ട് അവരും കണ്ട് ആസ്വദിച്ച് ചിരിക്കുന്നുണ്ടെന്നാണ് ഞങ്ങളുടെയൊക്കെ വിശ്വാസം. അവിടുന്ന് തുടങ്ങുകയാണെങ്കിൽ വെള്ളാപ്പള്ളി സാറ്, അദ്ദേഹം ഇത്ര എന്നൊന്നും അല്ല സംസാരിക്കുന്നത്. പക്ഷെ ഞങ്ങളുടെ ഭാഷയിൽ വരുമ്പോൾ ഞങ്ങൾക്ക് തമാശയ്ക്ക് വേണ്ടി അവർ കുറച്ച് ആഡ് ചെയ്യുന്നു. അതേപോലെ തിരുവഞ്ചൂർ സാർ പണ്ടെങ്ങോ കുറച്ച് തെറ്റിച്ചിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം ലൈഫ് ലോങ് എന്ത് പറഞ്ഞാലും പിന്നെ അങ്ങ് തെറ്റിക്കുന്ന ഒരാളായി മാറി. അതേപോലെ അദ്ദേഹത്തൊന്നും തൊടാൻ പോലും നമുക്ക് പറ്റത്തില്ല. നമ്മുടെ മുന്നിൽ വന്ന് നിൽക്കുന്നു. ഒരുപക്ഷെ ഇങ്ങനെ ഒരു വേഷവിധാനത്തിൽ നമുക്ക് കാണാൻ പറ്റിയതിൻ്റെ വലിയ ഭാഗ്യം നമ്മുടെ മോദി സാറിനെ. ഉമ്മൻചാണ്ടി സാറായിട്ട് ശ്യാം അങ്ങ് ജീവിക്കുകയായിരുന്നു. നമ്മൾ ഇന്ന പാർട്ടിക്ക് ഫേവർ ചെയ്തിട്ടൊന്നുമല്ല. ഇവരൊക്കെ നമ്മുടെ കേരള രാഷ്ട്രീയത്തിൽ നമ്മൾ അഭിമാനിക്കുന്ന, ആദരിക്കുന്ന, ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. അപ്പോൾ ആ ഒരു കൊച്ചുകുട്ടികൾ തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാതാപിതാക്കൾ ക്ഷമിക്കുകയല്ലേ? ആ രീതിയിൽ അവർ ഇത് കാണുമെന്ന് വിശ്വാസത്തിൽ നിർത്തുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. രാജേഷേട്ടാ ഉഗ്രമായിരുന്നു പറയാതിരിക്കാൻ. ഇതിനകത്ത് ഈ പ്രോഗ്രാം കാണുന്നവരിൽ കോൺഗ്രസ്സുകാരുണ്ട്, കമ്മ്യൂണിസ്റ്റുകാരുണ്ട്, ബി ജെ പിക്കാരുണ്ട്, എല്ലാവരും ഉണ്ട്. പക്ഷെ ആർക്കും ഒരു വൈരാഗ്യം തോന്നുന്നില്ല എന്നറിയാൻ. എല്ലാവരിൽ നിന്നുള്ള ആൾക്കാരെ തിരഞ്ഞെടുത്തിട്ട് തമാശയ്ക്ക് വേണ്ടി ഒരു സംഭവം ചെയ്തിരിക്കുകയാണ്. ഈ ആക്ഷേപഹാസ്യം എന്ന് പറയുമ്പോൾ ഇത് വെച്ച വെടി കറക്റ്റ് സ്ഥലത്ത് കൊണ്ടില്ലെങ്കിൽ അത് മോശമായിപ്പോൾ. നിങ്ങൾ വെച്ച വെടി കറക്റ്റ് സ്ഥാനത്ത് തന്നെ കൊണ്ടിട്ടുണ്ട്. ഇതിനകത്ത് നിങ്ങളുടെ കൂട്ടത്തിൽ നിങ്ങളോടൊപ്പം തന്നെ പിണറായി വളരെ നന്നായിരുന്നു. അപ്പോൾ നിങ്ങളുടെ ഗ്രൂപ്പിൽ എല്ലാവരും നന്നായി. അദ്ദേഹത്തിന് ഞങ്ങളുടെ അഭിനന്ദനം നൽകി. അദ്ദേഹത്തിൻ്റെ പേരെന്താണ്? സന്തോഷ് പ്രഭ. ഒരു കൈയടി കൊടുക്കുക അവിടെ ചെന്ന് എന്നുള്ളവർ. ഒരാളെ കൂടി എനിക്ക് വിളിക്കണം എന്നുണ്ട്. ബിക്കോസ് സെൽമീ ദ ആൻസർ എന്ന പ്രോഗ്രാമിൻ്റെ ഒരു ബാക്ക് ബോൺ എന്ന് പറയുന്നത് നമ്മുടെ മുകേഷ് ഏട്ടനായിരുന്നു. ഇവിടെ നമ്മുടെ മുകേഷ് ഏട്ടനെ ഇമിറ്റേറ്റ് ചെയ്തത് നമ്മുടെ കോമഡി സ്റ്റാർസിൻ്റെ തന്നെ ഭാഗമായ സന്തോഷ് ഏട്ടനെയാണ്. സോ സന്തോഷ് ഏട്ടനെ കൂടി ഞാനൊന്ന് ജോയിൻ ചെയ്യാനായിട്ട് ഒന്ന് റിക്വസ്റ്റ് ചെയ്യാണ്. സന്തോഷിൻ്റെ ഒരു ചോദ്യം ചോദിച്ചിട്ട്, ഒരു മുകേഷിനെ കുറിച്ച് കേട്ട കംപ്ലൈൻറ്റാണ്, ജഗദീഷ് കേട്ടോന്ന് അറിയില്ല. ഇലക്ഷൻ സമയത്ത് ഒരേ സമയം ചവറയിലും മറ്റൊരു സമയത്ത് കൊല്ലത്ത് നിന്ന് പ്രസംഗിച്ചിട്ടുണ്ട്. നിങ്ങൾ ആ ഡൂപ്പായിട്ട് പോയിട്ടുണ്ട് അവിടെയും ഇലക്ഷൻ സമയത്ത്? അതെ, എന്താണെങ്കിലും പോയില്ല എന്നേ പറയാവൂ, പ്ലീസ്. പോയിട്ടില്ല കേട്ടോ. എന്തായാലും നിങ്ങളിങ്ങനെ നേരം നിൽക്കുന്നത് കാണാൻ നല്ല കളർഫുൾ ആയിട്ടുണ്ട്, വളരെ നന്നായി. അതുപോലെ തന്നെയായിരുന്നു ആ സ്കിറ്റ് നന്നായത്. കൺഗ്രാറ്റ്സ് സാർ. ഇതിൻ്റെ സ്ക്രിപ്റ്റ് ബേസ് മൊത്തം ചെയ്തിരിക്കുന്ന വിഷ്ണുവാണ്. സത്യം പറഞ്ഞ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ഇവിടെ ഇരിക്കുന്നത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. കാരണം ലക്കി സ്റ്റാർസിൻ്റെ കൂടെ ഞാനും ഒരുപാട് പ്രാവശ്യം ഗസ്റ്റായിട്ട് ഞാൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഇവരെല്ലാവരെയും പേഴ്സണലായിട്ട് അറിയാവുന്ന ഒരാളാണ്. അപ്പോൾ ഇവർ ചെയ്യുമ്പോഴത്തേക്കും ഞാനും കൂടെ പോയാലോ എന്നുള്ളൊരു ഇതായിരുന്നു. എപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ ഒരു ടീമിന് എന്തെങ്കിലും ഒരു ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഒരു ഐഡിയ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യും ഇവരുടെ സ്കിറ്റുകൾ വരുമ്പോഴത്തേക്കും. അത് ഒട്ടും നിരാശപ്പെടുത്തിയില്ല. ഇറ്റ് വാസ് ഫാബുലസ്ലി എക്സിക്യൂട്ടഡ്. അത് നല്ല രസമായിട്ട് തന്നെ ചെയ്തിരിക്കുന്നു എല്ലാവരും. ഇനി രശ്മി ശിശി. ആക്ച്വലി പറയാനുള്ളതെല്ലാം നമ്മൾ മെയിനായിട്ടുള്ള ജഡ്ജസും ദേവി എല്ലാം പറഞ്ഞു കഴിഞ്ഞു. ഇനി പറയാൻ സ്ഥിമന വാക്കുകളില്ല. നമ്മൾ ഉദ്ദേശിക്കുന്ന ഏത് പേഴ്സണാലിറ്റീസ് ആണോ അവരെ ആ ഹ്യൂമറസ് വേയിൽ പ്രസൻറ്റ് ചെയ്യാൻ ഇവർ 100% സക്സസ് ആയിട്ടുണ്ട്. സോ അതിനൊരു ബിഗ് കോൺഗ്രാറ്റ്സ്. സോ ബെസ്റ്റ് വിഷസ് ഫോർ ദി ഫ്യൂച്ചർ. സോ മച്ച് ഹാപ്പി ഫോർ യു. ആക്ച്വലി നമ്മുടെ സന്തോഷേണ്ടും ഈ സന്തോഷേണ്ടും താങ്ക് യു സോ മച്ച് ചേട്ടാ, പ്ലീസ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ടീം ലക്കി സ്റ്റാർസിൻ്റെ ഇന്നത്തെ ഈ ഒരു ടി വി സ്പൂഫ് റൗണ്ടിന് വേണ്ടി ഇനി എങ്ങനെയാണ് മാർക്സ് എന്ന് കൂടി നമുക്കൊന്ന് നോക്കാം. രാജേഷേട്ടാ 30-ൽ ഞാൻ 30 മാർക്കും അങ്ങ് തരാം. റിമി ടോമി
രാജു ചേട്ടൻ പറഞ്ഞ നേരെ വിപരീതമാണ് ഞാൻ പറയുന്നത്. വിപരീതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 30-30. ഇനി നമ്മുടെ ചീഫ് ജഡ്ജ് ജഗദീഷ് ചേട്ടൻ കൂടി കനിഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ നമുക്കറിയാം. ജഗദീഷ് ചേട്ടാ, ലക്കി സ്റ്റാർസ് ഫുൾ മാർക്സ് കൊടുക്കുന്നതിന് ചില മാനദണ്ഡങ്ങളുണ്ട്, അത് പാലിച്ചുകൊണ്ട് തന്നെ 40 out of 40. ഇവർക്ക് ലഭിക്കുന്ന സ്കോർ അറിയുന്നതിന് മുമ്പ് ഇവരുടെ ഒരു പോപ്പുലർ റിക്വസ്റ്റ് ആണ്, വിഷ്ണുവിനെ കൂടി ഈ വേദിയിൽ ഒന്ന് ജോയിൻ ചെയ്യാൻ പറ്റുമെന്നൊന്ന് ചോദിക്കുകയാണ്. സോ ലക്കി സ്റ്റാർസിന്റെ ഈ ടി വി സ്പൂഫ് റൗണ്ടിന് ഇവർക്ക് ലഭിക്കുന്നു 100 on 100. സറ്റയറിൻ്റെ 100% മാർക്സ് ആണ് നമ്മുടെ ടീം ലക്കി സ്റ്റാർസിന് ജഡ്ജസ് കൊടുത്തത്. ഇനി 100-ൽ 100 ബീറ്റ് ചെയ്യാൻ വേണ്ടി കോമ്പറ്റീഷൻസ് കിറ്റല്ല, മറിച്ചൊരു സ്പെഷ്യൽ പെർഫോമൻസ് ആണ് ഈ വേദിയിൽ നമ്മളിനി ഇറക്കാൻ പോകുന്നത്. സോ അതൊന്നും മിസ് ചെയ്തേക്കരുത്. ഐ വിൽ ബി ജോയിനിങ് യു ബാക്ക് ആഫ്റ്റർ എ വെരി ഷോർട്ട് ഓപ്പോ ബ്രേക്ക്. നിങ്ങളിവിടെ പത്രം ഇടണ ബിജുവിന് എന്തിനാ പറഞ്ഞു വിട്ടത്? എടാ, 1 പോയാ 9 വരും. ഓ, ഇനി പത്രം കൂടെ ഞാൻ ഇടണോ? ഇങ്ങനെ ഒരു കാര്യം വല്ലാത്ത കഷ്ടം തന്നെ ഏട്ടാണ്. ചേട്ടന്റെ കവിതകളൊക്കെ പ്രസിദ്ധീകരിച്ച മാസിക പൈസ അയച്ചു തരും അല്ലേ? ഇത് പ്രസിദ്ധീകരിച്ച പൈസ അല്ല, ഞാൻ ഇത്ര വർഷം അങ്ങോട്ട് അയച്ചു കൊടുത്തില്ല, അതെല്ലാം അങ്ങോട്ട് തൂക്കി വിറ്റ പൈസ അയച്ചോ. ഇല്ലടേ, ഞാൻ ഇന്നലെ സുഖമില്ലാതെ ഹോസ്പിറ്റലിൽ ചെന്നപ്പോ ഡോക്ടർ പറഞ്ഞു വെയിറ്റ് ഉള്ള സംഭവങ്ങളൊന്നും എടുക്കരുതെന്ന്. റെസ്റ്റ് എടുക്കാം. അതല്ല, ഇല്ല അഭിനയിക്കൂ, കൊള്ളാം. സ്കൂൾ ഡ്രാമ അല്ലല്ല, നെടുമങ്ങാട് ശ്രീനാരായണ ഹൈസ്കൂളില. പാത്രം എടുത്തില്ല എണ്ണ, വെള്ളത്തിന്റെ കാശ് വെച്ചിട്ടു, വെള്ളത്തിന്റെ കാശ് വെച്ചിട്ടു. പാലി കുറച്ചോ എണ്ണ, പാലി കുറച്ചോ. രണ്ടാം സമ്മാനം കരിക്കിനെ സിൽക്ക് വില്ലാജിയോ കോട്ടയം തിരുവല്ല നൽകുന്ന 400,000 രൂപ. മൂന്നാം സമ്മാനം സ്വയംവര സിൽക്സ് ആറ്റിങ്ങൽ വർക്കല കൊട്ടാരക്കര നൽകുന്ന 2,00,000 രൂപ. ഏറ്റവും മികച്ച കൊമേഡിയന് റോസ് ഗാർഡൻ സിൽക്സ് എരമല്ലൂർ നൽകുന്ന 1,00,000 രൂപ. കോമഡി സ്റ്റാർ സീസൺ 2-ലെ നമ്മുടെ ഓഡിയൻസിന് വേണ്ടി നമ്മുടെ കൗണ്ടർ ഉസ്താദുക്കൾ എല്ലാവരും കൂടി ഒരുമിച്ച് അണിനിരക്കാൻ പോവുകയാണ് ഒരു സൂപ്പർബ് സ്പെഷ്യൽ പെർഫോമൻസുമായി. യു ജസ്റ്റ് സിറ്റ് ബാക്ക്, റിലാക്സ് ആൻഡ് എൻജോയ്. ചായക്കടക്കാരാ, നിങ്ങളുടെ ചായയില് മധുരമുണ്ട്, വെള്ളത്തിന് ചൂടുമുണ്ട്, ചായപ്പൊടി തോനെയുണ്ട്, പഞ്ചസാര ധാരാളം, പയസ ഞാൻ തരാം. ചായക്കടക്കാര ആരടാ ഈ പാട്ടൊക്കെ ഉണ്ടാക്കിയത്? പഞ്ചവർണ പൈങ്കിളി പെണ്ണേ, നാളെ 1:30 ഉച്ചരക്കൊരു ദൂത് പോരാമോ? ഇപ്പോഴാണ് പാലും കൊണ്ട് വരുന്നത്. എന്തോന്ന്, ഉച്ചയായല്ലോ. പാല് കൊണ്ട് ഞാൻ വരണ ബുദ്ധിമുട്ട് എനിക്കേ അറിയാവണ്ണാ. രാവിലെ പാലും കൊണ്ട് ഞാൻ വരുന്ന സമയത്തുണ്ടല്ലേ, ഞാൻ തറേ നോക്കിയാണ് എന്നാ നടന്ന് വരണത്. എന്നിട്ടും ഓരോരുത്തന്മാരെ നോട്ടം അങ്ങോട്ട് കാണണം. തന്നെ സത്യമായിട്ടും എന്റെ അടുത്ത് ഇന്നലെ ബിജു ഒരു പരാതി പറഞ്ഞണ്ണ. എന്തോ പരാതി? നിങ്ങളിവിടെ പത്രം ഇടണ ബിജുവിന് എന്തിനാ പറഞ്ഞു വിട്ടത്? എടാ, 1 പോയാ 9 വരും. ഓ, ഇനി പത്രം കൂടെ ഞാൻ ഇടണോ? ഇങ്ങനെ ഒരു കാര്യം വല്ലാത്ത കഷ്ടം തന്നെ ഏട്ടണ്ണ. നീ ഇനി പാല് കൊണ്ടുവരുമ്പോ ഒരു കാര്യം, മീൻ കൊണ്ടുവരണ്ട, മീൻ കച്ചവടത്തിന് കൊണ്ട് വരിക വേണ്ട. പറഞ്ഞു കേട്ടല്ലോ. എന്തത്? എടാ, ഇത് പാലം കൂടെ ഒഴിച്ചപ്പം മൊത്തം അതിനകത്ത് നിന്ന് മീൻ ചാടി ഇറങ്ങി പോകുന്ന പരൽ മീനുകൾ. നല്ല വേലയായി പോയി. അപ്പുറത്തെ ഗോപിയാണ് ഞാൻ ഇന്നലെ പാല് കൊണ്ടു കൊടുത്തപ്പോഴേ അതിൽ നല്ല മൂക്കച്ചി തവളയാണ് ചാടി വന്നത്. തോട്ടിലെ വെള്ളം അതോടെ അതിനകത്ത് പോയി ഒഴിക്കുന്നു. മര്യാദ ഞാൻ പറഞ്ഞേക്കാം, നേരെ പാല് കൊണ്ടുവന്നുണ്ട്, ചപ്പാക്കുറ്റി അടിക്കാൻ. പിന്നെ നിങ്ങൾ എന്നെ അങ്ങനെ വല്ലതും ചെയ്യണമെങ്കിൽ ഉണ്ടല്ലേ, ഇവിടുത്തെ യഥാർത്ഥ മുതലാളി കാക്ക വരുമ്പോൾ ഉള്ള സത്യം ഞാൻ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കും. ഞാനേ നിങ്ങളും മറ്റേ കിളവനും കൂടി ഇവിടെ എന്തെല്ലാം തോന്നിവാസങ്ങൾ കാണിച്ച് നാട്ടുകാരെ പറ്റിച്ച് പൈസ ഉണ്ടാക്കുന്ന കാര്യം ഞാൻ പറഞ്ഞു കൊടുക്കും. ഞങ്ങൾ നിങ്ങൾക്ക് മാത്രമേ ഉള്ളത്. അല്ലാതെ പിന്നെ പാത്രം എടുത്തില്ല എണ്ണ, വെള്ളത്തിന്റെ കാശ് വെച്ചിട്ടു, വെള്ളത്തിന്റെ കാശ് വെച്ചിട്ടു. പാലി കുറച്ചോ എണ്ണ, പാലി കുറച്ചോ. അയ്യോ, പാട്ടും പുല്ലും ഒന്നും ഇല്ലേ? നമസ്കാരം, ആകാശവാണി തിരുവനന്തപുരം ആലപ്പുഴ. ഇപ്പോൾ നിങ്ങൾ കേൾക്കാൻ പോകുന്നത് പി ജയചന്ദ്രൻ പാടിയ ഒരു മനോഹര ഗാനം. കേക്കട്ടെ. തുടങ്ങിയല്ലോ. ഇത് തല്ലിപ്പൊട്ടി ഉള്ളെടുത്ത് എവിടെങ്കിലും കൊണ്ട് കളഞ്ഞ
അണ്ണ സത്യമായിട്ട് ഞാൻ കണ്ടില്ല അണ്ണാ. എഴുന്നേറ്റ് ഇങ്ങനെ ചാടണ റെഡി ആയിക്കോളും അണ്ണ, ഒന്ന് ചാടണം, റെഡി ആവും. ഇന്ന് റെഡി ആയിട്ടൊന്നും കാര്യമില്ലടേ, പൈസ ആയില്ലേ. ആണോ? എടാ, ആരെങ്കിലും എന്റെ ദേഹത്ത് വന്ന് തൊടും, ഞാൻ വന്ന് വീഴും. കറക്റ്റ് ആണോ? ഞാൻ ബോധം കെട്ട് വീഴുമ്പോൾ നീ നന്നായിട്ട് കിടന്ന് അഭിനയിക്കും. കറക്റ്റ് ആണോ? നമുക്ക് പൈസ തരും, ഞാൻ കാശ് വാങ്ങിക്കുന്നു. കറക്റ്റ് ആണോ? അതുവരെ കറക്റ്റ്. പക്ഷെ പൈസ തരുന്ന കാര്യത്തിൽ നീ കറക്റ്റ് അല്ലല്ലോ. ഇന്നലെ എത്ര രൂപ കിട്ടി? ഇന്നലെ 6000 രൂപ കിട്ടി. 6000 രൂപ കിട്ടി, അതിന്റെ പകുതി എത്ര? 2000 രൂപ. ഇന്നലെ 1000 രൂപ എന്റെ അനിയന്റെ മോൻ എനിക്ക് തന്നിടേ, ഞാൻ എവിടെ വെച്ചൊന്ന് ഒരു ഓർമ്മയില്ല. അന്വേഷിച്ച് അവന് ഓർമ്മയൊന്നും ഇല്ലല്ലോ. പല്ലി ഇരിക്കുന്നല്ലേ, അനങ്ങല്ലേ. അല്ല, അത് എന്റെ ചെവി ഇരുന്ന 1000 രൂപ. ശേ, എടാ ഇന്ന് ആരെങ്കിലും വരുമ്പോ പറ്റിക്കണം. കവിത എഴുതുകല്ലേ, അത് മാസയ്ക്ക് അയച്ചു കൊടുക്കുവല്ലേ. അവര് എനിക്ക് അയച്ചു തരുന്ന കാശാ. ഓ, അപ്പം ചേട്ടന്റെ കവിതകളൊക്കെ പ്രസിദ്ധീകരിച്ച മാസിക പൈസ അയച്ചു തരുമല്ലേ. ഇത് പ്രസിദ്ധീകരിച്ച പൈസ അല്ല, ഞാൻ ഇത്ര വർഷം അങ്ങോട്ട് അയച്ചു കൊടുത്തില്ലേ, അതെല്ലാം കൂടെ തൂക്കി വിറ്റ പൈസ അയച്ചു. ചേട്ടന്റെ പുതിയ കവിതകൾ ഏതൊക്കെയാ? ഈ കവിതയിലത്തേക്ക് നിർത്തി, ഇപ്പൊ അർത്ഥമില്ലാത്തതൊക്കെ മതിയല്ലോ. ഞാൻ സിനിമയ്ക്ക് വേണ്ടി ഇപ്പൊ ഒരു സിനിമ പാട്ട് എഴുതുകയാണോ? പിന്നെ പാട്ടൊക്കെ അതിനൊന്നും വേണ്ടല്ലോ. ആര് പറഞ്ഞു? സിനിമ പാട്ടിന് നല്ല അർത്ഥവും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. ചുമ്മാ അല്ലാതെ അലങ്കാരവും വൃത്തവും അർത്ഥവും ഒക്കെ ഉണ്ടായി. ഓരോ ഇതുമില്ല, സിനിമ പാട്ടിന് അർത്ഥമുണ്ട്. നീ ആരെങ്കിലും ഒരു പാട്ട് പാടി, ഞാൻ അർത്ഥം പറഞ്ഞുതരാം. പറഞ്ഞുതരുമോ? ഞാൻ പറഞ്ഞുതരാം. എന്നാ ശരി, വിളിച്ചോ. ഭയങ്കര കവി എഴുതിയതാ. ചാം ചക്കാച്ചോം ചക്ക ചാമര ചക്കാച്ചോ, ചാം ചക്കാച്ചോം ചക്ക ചാമര ചക്കാച്ചോ. ഇതിന്റെ അർത്ഥം ഒന്ന് പറഞ്ഞത്, ഒന്ന് പറഞ്ഞു. ഇതിന്റെ അർത്ഥം എന്താ? അതിന്റെ അർത്ഥം ലാസ്റ്റ് പറയുന്നുണ്ട്, ഒരു ചക്കക്കാരന്റെ രോദനമാണ്. അതെ, ചക്ക 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 ചക്ക. അർത്ഥം അതാണല്ലേ. വേറെ കവിത ഉണ്ടത്? നീ വേറെ ഇപ്പൊ പുതിയ എഴുതിക്കൊണ്ടിരിക്കുക. ഒന്ന് പാടി കേക്കട്ടെ. അതായത് പുതപ്പിന്റെ കഥയാണ്. അതായത് എന്നെ തണുക്കുന്നേ, എന്നെ തണുക്കുന്നേ, വിശുദ്ധമായ പുതപ്പെടുത്ത് എന്നെ പുതപ്പിക്കൂ. എന്നെ തണുക്കുന്നേ, എന്നെ തണുക്കുന്നേ, അപ്പ എന്റെ പുതപ്പെടുത്ത് എന്നെ പുതപ്പിക്കൂ. എങ്ങനെയുണ്ട് ഉഗ്ര കവിത? നിന്നെ പുതപ്പിക്കാം, നിന്നെ പുതപ്പിക്കാം, രണ്ട് പഞ്ഞി എടുത്ത് മൂക്കിൽ വെച്ച് മൂടി പുതപ്പിക്കാം. എന്നെ കുറിച്ച് കവിത നിമിഷ നേരം കൊണ്ട് എഴുതാവല്ലോ. പണി കേൾപ്പിച്ചാ മതിയല്ലേ. കപ്പിച്ച കുപ്പിളിച്ച കണ്ണുകൾ, മുക്കിളിച്ച മക്കിളിച്ച മൂക്കുകൾ, വക്കിളിച്ച വിക്കിളിച്ച വാഴ്ത്ത്. മുഖം നോക്കി അറിയാ ഈ മരമാന്ത കണ്ടാ വരുവല്ലേ. അളന്നു കുറിച്ച് കുറിച്ച് അപ്പൊ എന്റെ മൂക്കും കണ്ണും വായ കുറിച്ചൊക്കെ എഴുതി. എന്റെ താഴോട്ടുള്ള ഒന്നിനെ കുറിച്ച് എഴുതുന്നില്ലേ? അത് വേണം. വാ കഴിഞ്ഞാ കഴുത്താണല്ലോ. ആണോ? കഴുത്തിനെ കുറിച്ചൊന്ന് അളന്ന് മുറിച്ചൊന്ന് എഴുതിയേ. അങ്ങനെ ഒന്നും എഴുതാൻ പറ്റൂല. അളവെടുക്കില്ല. ഏതിനെ അളവുണ്ട്? അളവെടുക്കും. കവിത എഴുതുമ്പോ നമ്മൾ അതിന് എടുത്തോ? ഫ്രീ ആയിട്ടിരിക്കുന്നു, എടുത്തോ? ആണോ? എടുത്തിട്ട് എഴുതിയാ മതി. നിങ്ങൾ എന്തു ചെയ്തേ? നിങ്ങൾ കഴുത്ത് പിടിച്ച് കുത്തിയില്ലയോ? ദൈവമേ, പൾസില്ല. എന്റെ ദൈവം തമ്പുരാനെ, പൾസില്ലാതെ കിടക്കുന്നു. നിങ്ങൾ ഞാൻ അടുത്തോട്ട് ഒരു മനുഷ്യന്റെ കടവല്ലേ? ഒരു മനുഷ്യന്റെ മർമ്മം എന്താണെന്ന് അറിയാമോ? കഴുത്ത് തൊണ്ടോ, അതിൽ പിടിച്ച് ഞെക്കൊണ്ടാണ് ഈ കിടക്കുന്നത്. പോലീസ് വരുമ്പോ സത്യമായിട്ട് ഇപ്പൊ ഒന്നും ആലോചിക്കാനില്ല. എത്രയും ഇവിടുത്തെ ആശുപത്രി കൊണ്ടുപോകുന്നു. ഞാൻ കൊണ്ടുപോവാം. നിങ്ങൾ കൊണ്ടുപോയാൽ നിങ്ങളെ പിടിച്ച് പോലീസ് ജയിലിലാക്കത്തില്ലേ? നിങ്ങൾ ഞെക്കിയാന്ന് അവിടെ എഴുതി കൊടുക്കുമ്പോ നിങ്ങൾ അകത്താവത്തില്ലയോ? ഞാൻ സഹായിക്കാം, ഞാൻ കൊണ്ടുപോവാം. ഒരു 5000 രൂപ ഞെട്. ഓക്സിജൻ കൊടുക്കണം. ഓക്സിജൻ ഒക്കെ ഭയങ്കര വില. 5000 രൂപ എടു, പെട്ടെന്ന് എട്, പെട്ടെന്ന് രക്ഷം വിടാ. എടു, വയ്ക്കോ.
പോലീസ് വരുന്നതിന് മുമ്പ് വിട്ടോ വിട്ടോ, ഞാൻ താമസം കൊണ്ടുപോകണം. പോയല്ലേ? പക്ഷെ നിങ്ങളുടെ അഭിനയം ശരിയായില്ല. നിങ്ങൾ ചത്തി കിടക്കുമ്പോൾ കണ്ണും തുറന്നാണ് കിടക്കുന്നത്? ഒറ്റക്കണ്ണ് തുറന്നു കിടന്നുകൊണ്ട് നീ അവിടെ പൈസ വെച്ചത് ഞാൻ കണ്ട്. ലാൽജോസിനെ കുറിച്ചൊക്കെ അന്വേഷിക്കാൻ നീ ആരുടെ എന്നാ മനസ്സിലായില്ല? ഇല്ല മനസ്സിലായില്ല, കണ്ടിട്ടില്ല. മനസ്സിലായി? കോമഡി സ്റ്റാർ കാണാറുണ്ടോ? കോമഡി സ്റ്റാർ ഞാൻ തച്ചിരുന്ന് കാണുന്നില്ലേ? എന്നിട്ട് എന്നെ കണ്ടിട്ടില്ല? എനിക്ക് സിനിമയിൽ അഭിനയിക്കണമെന്നുണ്ട്. സത്യം പറഞ്ഞാൽ കോമഡി സ്റ്റാറിൽ തന്നെ കയറി വരണമെന്നുണ്ട്. ടീം മെമ്പേഴ്സ് സമ്മതിക്കണ്ടേ? ജലസി നമ്മൾ രക്ഷപ്പെട്ടു പോകൂലേ? അതുകൊണ്ട് അവരെന്നെ കളിക്കാൻ സമ്മതിക്കില്ല. ഇതിന്റെ വാശിക്ക് ഞാൻ ലാൽ ജോസ് സാറിനെ കാണാൻ പോവുകയാണ്. അവിടെ ചെല്ലുമ്പോ ലാൽ ജോസ് സാർ എനിക്ക് അവസരം തരുമല്ലോ. പിന്നെ ഞാൻ ആരാ? പക്ഷെ നീ ലാൽ ജോസ് സാറിന്റെ അടുക്ക അവിടെ ചെല്ലുമ്പോ നീ എന്നാ അഭിനയിച്ച് കാണിക്കുന്നത്? ആ പുള്ളി സാറ് പറയുന്ന ഞാൻ അഭിനയിച്ച് കാണിക്കും. അത് അങ്ങനെ എന്തെങ്കിലും പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കണം, അല്ലാതെ ചുമ്മാ കൂടി എന്ത് കൊടുത്ത് ഫ്ലോപ്പ് ആയി പോയാ വീണില്ലടാ. ഞാൻ എന്ത് ചെയ്യണം? ഒരു കാര്യം, നിങ്ങൾ തമ്മിൽ സുഹൃത്തുക്കളാണ്, പുള്ളിയും കൂടെ ഒന്ന് അഭിനയിക്കും. പുള്ളി അഭിനയിക്കോ? കൊള്ളാം. സ്കൂൾ ഓഫ് ഡ്രാമ പൂനെ ഇൻസ്റ്റിറ്റ്യൂട്ടില്ല? അല്ല, നെടുമങ്ങാട് ശ്രീനാരായണ ഹൈസ്കൂളില്ല, അവിടെ ഡ്രാമ കളിക്കുന്ന സ്കൂളില. അപ്പൊ നിങ്ങൾ ഇതാണ് സുഹൃത്ത്? ഈ സുഹൃത്ത് നിന്റെ പോക്കറ്റിൽ ഇരുന്ന കുറെ പൈസ അടിച്ചു മാറ്റി. ദേഷ്യം വരും. നീ എപ്പോഴും എന്റെ പൈസ അടിച്ചു ദ്രോഹി എന്ന് പറഞ്ഞ് കഴുത്ത് പിടിച്ചു. എങ്ങനെ പറയുന്ന? എന്റെ പൈസ അടിച്ചു മാറ്റിക്കോടാ ദ്രോഹി എന്ന് പറഞ്ഞ് കഴുത്ത് പിടിച്ചു നിൽക്കുന്നു. എന്താടാ അഞ്ചു വർഷമായിരുന്നു ആ കോമഡി സാറിൽ എനിക്ക് ആദ്യമായിട്ടാണ് ഡയലോഗ് വരുന്നത്. പൈസ എടുക്കട്ടെ, എന്നിട്ടല്ലേ പിടിക്കാം. അതല്ല, ബാക്കിലുണ്ട്. അപ്പൊ ഡയലോഗ് മറന്നു വേണ ചുമ്മാ അഞ്ചു വർഷമായിട്ട് ഒറ്റ ഡയലോഗ് കൊടുക്കാൻ. അഭിനയം സ്കൂൾ ഓഫ് ഡ്രാമയിൽ പോയി പഠിച്ച ഇങ്ങനെയൊക്കെ സെറ്റപ്പ് ആയിട്ട് ചെയ്യാൻ പറ്റും. കിടുക്കി ഇത് അഭിനയമല്ല. പിന്നെ ഈ കഴിച്ചപ്പോ നിൽക്കോ? അഞ്ച അഭിനയം അല്ലേ, ചെറുതായി തുടരേണ്ടി വരും. എടാ ഒരു മനുഷ്യന്റെ മർമ്മ എവിടെ ഇരിക്കുന്നത്? പിന്നെ അതിനെ പിടിച്ച് ആശുപത്രി കൊണ്ടു കാശില്ലടാ, കാശെടുക്കും. പത്തയ്യായിരം രൂപയോ ചേട്ടോ എന്തൊരു ഒളിപ്പിച്ച കഴിക്കുന്ന ചേട്ടാ. ചായക്കാരൻ ഞാൻ സതീഷ്. പോളിസി എടുത്തോ? ഇല്ലടേ, ഞാൻ ഇന്നലെ സുഖമില്ലാതെ ഹോസ്പിറ്റലിൽ ചെന്നപ്പോ ഡോക്ടർ പറഞ്ഞ് വെയിറ്റ് ഉള്ള സംഭവങ്ങളൊന്നും എടുക്കരുത്, റെസ്റ്റ് എടുക്കാം. അതല്ല, എന്തോന്നു ചേട്ടാ, നമുക്ക് ഒരു പോളിസി എടുക്കാം. ഏജന്റാണ് ഞാൻ. നമുക്ക് ഒരു പോളിസി എടുക്കാം ചേട്ടാ. അപകടത്തിൽപ്പെടുന്നവർക്ക് അമ്മ 200,000 രൂപ നമ്മുടെ കമ്പനി കൊടുക്കും. നമ്മൾ ഇത് എടുത്തു കഴിഞ്ഞാൽ അപകടത്തിൽപ്പെട്ട് കഴിഞ്ഞാൽ 200,000 രൂപ നമ്മുടെ കമ്പനി കൊടുക്കും. ഞാൻ അപകടത്തിൽപ്പെട്ട് കഴിഞ്ഞാൽ അവൻ മരണപ്പെട്ട് കഴിഞ്ഞാൽ 500,000 രൂപ നമ്മുടെ കമ്പനി കൊടുക്കുന്നതാണ്. അപകടത്തിന് 200,000, മരണത്തിന് 500,000 രൂപ. അപ്പൊ മരണം തന്നെ ലാഭം അല്ലേ? മരണത്തിന്റെ പകുതി എത്ര? അഞ്ചിന്റെ പകുതി എത്ര? 2,000,000. എടുക്കാന്ന് പറഞ്ഞാൽ ഇപ്പൊ അടയ്ക്കാൻ പൈസ ഇല്ല. അതുകൊണ്ട് ചേട്ടൻ വിഷമിക്കേണ്ട, ആദ്യത്തെ കിടു ഞാൻ അടച്ചോളാം. ആദ്യത്തെ കിടു നിങ്ങളെ ഞാൻ അടച്ചോളാം. അങ്ങനെയാണോ? ചേട്ടൻ പേര് പറഞ്ഞാ മതി. ചേട്ടൻ പേര് പറഞ്ഞു. മണി. മണി. ഫോൺ നമ്പർ ഒന്ന് പറയൂ കേട്ടോ. ഫോൺ നമ്പർ ഒന്ന് പറയൂ. 9-4-9-4-3-6-3-6-3-0-1-0-1-3-3-20 എന്റെ അവന്റെ ഒരു ഒന്നിൽ വിളിച്ചാൽ രണ്ടുപേരെയും കിട്ടും. നിങ്ങളെ വിളിക്കില്ല. എന്താ ചേട്ടത്?
ചേട്ടൻ്റെ ഒപ്പ് ഇതാ ഇവിടെ ഒരു ഒപ്പിട്ടെ ഇവിടെ അതെ അതെ ഷൂ ഷൂവാ അത്രയൊക്കെ പറ്റി സാക്ഷി വേണം ഒരു സാക്ഷി വേണം അയ്യോ ഇതിനെയൊക്കെ സാക്ഷിയാക്കാൻ പറ്റുമോ ചേട്ടാ ഇത് എന്തോന്ന് എന്തോന്ന് ഇത് എനിക്ക് ഷൂ പോലും ഇടാറുണ്ട് അല്ലേ ഒരു കാര്യം ചെയ്യാം വിരള് ഫിംഗർ പ്രിന്റ് അതെങ്ങനെ തമ്പ് തമ്പ് വേണം തമ്പ് ഇനി കമ്പനിയൊക്കെ എവിടെ പോകാനടേ ചേട്ടാ അതല്ലെന്ന് വിരളടയാളം ചേട്ടൻ്റെ വിരള് ഞാൻ കാണിച്ചു തരാം വിരൽ ഇങ്ങനെ പിടിച്ചിട്ടാണ് ഇങ്ങനെ ഒരാക്കൊക്കെ ഞാൻ വിരലിലൊന്ന് തൊട്ട് വിരലല്ലല്ലോ എടാ ഒരു മനുഷ്യന്റെ മർമ്മം എന്ന് പറയുന്ന ഇതാണോ പൾസാണോ ഡോക്ടർമാർ പോലും ഇങ്ങനല്ലേ പിടിച്ചു നോക്കുന്നത് പിടിച്ച് ചെക്കി കഴിഞ്ഞാൽ ജീവൻ പോകത്തില്ലേ ഇനിയിപ്പോ ദൈവമേ പോലീസ് വന്നു കഴിഞ്ഞാൽ താൻ അകത്താവത്തില്ലേ എടുത്തെത്ര പെട്ടെന്ന് ആശുപത്രി ജീവൻ പോകും ആശുപത്രി ഞാൻ കൊണ്ടുപോകും എങ്ങനെ കൊണ്ടുപോകും വണ്ടി വിളിച്ച് കൊണ്ടുപോകും ഒരു കാര്യം തന്നെ ഞാൻ രക്ഷിക്കാം ഒരു 5000 രൂപ അയ്യായിരം രൂപ ഞാൻ രക്ഷിക്കാം വന്ന് 5000 രൂപ ഇയാളെ രക്ഷിക്കാം 5000 രൂപ ഞാൻ നോക്കട്ടെ മാറി മർമ്മമൊക്കെ പഠിച്ചിട്ടുള്ള മർമ്മത്തിൽ കയറി പിടിച്ചിട്ട് നിനക്ക് മർമ്മം നിങ്ങൾ ഇങ്ങോട്ട് മാറി ഞാൻ മർമ്മം ഉണ്ട് എനിക്ക് അറിയാന്നുള്ള ഞാൻ നോക്കട്ടെ അങ്ങനെ ശരിയാവത്തില്ല ഇത് സിമ്പിള് ഇത് സിമ്പിൾ എന്ന് പറഞ്ഞാൽ അതായത് ഈ ചേട്ടന്റെ ഇവിടെ എങ്ങനെ പിടിക്കുക ഇങ്ങനെ പിടിച്ചിട്ട് അതായത് മർമ്മം എവിടെയാണ് ഇരിക്കുന്നത് ഈ മർമ്മത്തിന്റെ താഴെ ഭാഗത്തായിട്ട് ഇങ്ങനെ വിരൽ ഇങ്ങനെ ഓങ്ങി ഒരു ഒറ്റ ഇടിച്ചാൽ മതി അപ്പോഴെണീക്കും പിന്നെ അല്ലാതെ ഇല്ല എഴുതിയൊക്കെ ആ ഇടിയിൽ എണീക്കൂല ഇയാൾ വേറൊരു വഴിയുണ്ട് വേറൊരു ഒറ്റ മൂല്യുണ്ട് കാന്താരി മുളക് ഇരിപ്പുണ്ട് ഒരു 5 കാന്താരി മുളക് എടുക്കണം എടുത്തിട്ട് അമ്മിക്കല്ല് വെച്ച് ഇങ്ങനെ അരക്കണം അരച്ചിട്ട് നല്ല രീതിയിൽ വടുവത്തെ രീതിയിൽ അരച്ചിട്ട് ഇങ്ങനെ വിരലിൽ ഇങ്ങനെ എടുത്തിട്ട് എടുത്തിട്ട് എരിയണ ഭാഗത്തൊരു താപ്പ് ഒരൊറ്റ ചാട്ടത്തിൽ എണീക്കും ഏവരും ചാടി എണീക്കും ഒന്ന് അങ്ങനെ നോക്കട്ടെ ഞാൻ നോക്കട്ടെ ഇത് അതിന് എണീക്കുന്നത് അങ്ങനെ എന്തൊക്കെയൊന്നും തോന്നുന്നില്ല അതിലും എണീക്കൂല ഒരു വേറെ ആശുപത്രി കൊണ്ടുപോകുന്ന നല്ലത് ഞാൻ കാണിച്ചു തരാം ഒറ്റ മൂല എനിക്ക് അറിയാം തന്നാ മതി ഇങ്ങനെ അങ്ങോട്ട് ഇരിക്കണം 250 ചേട്ടാ ഇവിടെ ഇങ്ങനെ ഇരിക്കണം ഈ നെഞ്ചിന്റെ ഭാഗത്ത് ഇതാ ഇങ്ങനെ വെച്ചിട്ട് ഒരൊറ്റ അടി എണീക്കില്ല ഇനി ഒരു ഒരടി കൂടി ആശുപത്രി കൊണ്ടുപോയി ഈ ഭാഗത്തായിട്ട് ഇങ്ങനെ വെച്ചിട്ടാ ജീവൻ വന്നടാ ശിവം വന്നു ഡോക്ടർ ആയിരുന്നോ എന്റെ ഒറ്റമൂലി വലിച്ച് നിന്നെ സമ്മതിച്ചേട്ടാ അനിയാ പോളിസി എടുത്ത് വെക്കണം ആദ്യത്തെ കെടു ഞാൻ അടച്ചേക്കാം അനിയോ പോയല്ലേ നീ ഇങ്ങ വാ പിന്നെ അയ്യാൾ അടിച്ചത് നിങ്ങളത്ര അടിച്ചേ എപ്പോഴും നിനക്ക് കിട്ടുന്നാലും പകുതി എനിക്കല്ലേ തരാറുള്ളൂ ഇത് ഇരിക്കട്ടെ നമ്മളിവിടെ ഇതാ ഈ ഒരു മൊമെന്റും ഞങ്ങൾ ഒന്ന് ക്യാപ്ചർ ചെയ്യാൻ പോവുകയാണ് സോ ലെറ്റ്സ് മേക്ക് മെമ്മറീസ് ബൈ ക്ലിക്കിംഗ് ദ സെൽഫി എക്സ്പെർട്ട് ഓപ്പോ ഫോൺ F3 അപ്പോൾ ഇതുപോലെ തന്നെ സ്റ്റാർ സ്റ്റഡഡ് എപ്പിസോഡ്സുമായിട്ട് നിങ്ങൾക്ക് മുന്നിൽ ഞങ്ങൾ വീണ്ടും എത്തും ആൻഡ് ടിൽ ദി നെക്സ്റ്റ് ടൈം വി ഓൾ മീറ്റ് ദിസ് ഈസ് ഓപ്പോ കോമഡി സ്റ്റാർസ് സീസൺ 2 പവർഡ് ബൈ ലക്ഷ്മി ജ്വല്ലറി ആൻഡ് വാൾമാക്സ് പെയിന്റ്സ് വൈൻഡിംഗ് അപ്പ് ശിഷ്യന്മാരെ കാട്ടുപഴങ്ങൾ പറിച്ചു കൊണ്ടുവന്ന് ഞാൻ നിങ്ങൾക്ക് ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കി തരാം കാട്ടുപഴങ്ങൾ തിന്നു തിന്നു മടുത്തു കുരു വല്ല വെടിയിറച്ചോ കപ്പയിട്ട് കപ്പ ബിരിയാണി ഉണ്ടാക്കി തന്നാ മതി അതാ ഞങ്ങൾക്ക് ഇഷ്ടം കേരളം മൊത്തം ഇപ്പൊ യാത്രയല്ല സമയമാണ് കേരള ജനജാഗ്രത യാത്ര ജന മൈത്രി യാത്ര ജനരക്ഷായാത്ര KSRTC ബസ്സിനകത്ത് കയറി യാത്ര ചെയ്തിരുന്നെങ്കിൽ KSRTC എങ്കിലും നിയമപരമായിട്ട് എനിക്ക് ജോലി കിട്ടിയേ പറ്റില്ല നിയമത്തെ കുറിച്ച് നിനക്ക് അറിയാവോ നിയമം അറിയാവോന്ന് ഓ കാണിക്കാണോ തന്റെ അടുത്ത് ബാലരമണോയി ആ നിയമം അല്ല നിയമം റിമി എന്ന് പറയരുത് മിറി തലതിരിച്ചല്ലേ പറയാവോ എന്റെ വീട്ടിലെ പേരിടുന്ന സമയത്ത് ആദ്യം റീതു എന്നുള്ളൊരു പേര് പ്ലാൻ ഉണ്ടായിരുന്നു പിന്നെ ഭാഗ്യത്തിന് പിന്നെ ഇപ്പൊ ഇങ്ങനെ തലതിരിഞ്ഞ കാര്യം ആലോചിക്കുമ്പോ അത് ഇടാത്ത ഭാഗ്യം എനിക്ക് തോന്നുന്നു സർക്കാർ എനിക്ക് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല അച്ഛനും അച്ഛനും അമ്മയൊക്കെ ഉണ്ട് അവരൊക്കെ എന്റെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടണ്ട പണിക്ക് ഓടില്ലെന്ന് പറഞ്ഞോട്ട്
അറിയാം.